കുട്ടികളെ, ജി സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന വൈദ്യുതകാന്തിക പ്രേരണവും ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളുമാണ്. ഇപ്പോൾ ഈ ചിത്രം നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ഒരു എന്ത് ചെയ്യുന്നു, ഒരു കാന്തിക മണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു കാന്തത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് സർക്യൂട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ കാന്തിക ബലരേഖകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആ ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, കത്തുന്നുണ്ട്, കെടുന്നുണ്ട്. കണ്ടോ, അതായത് എന്ത് ചെയ്യുന്നു, ഈ സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വൈദ്യുതകാന്തിക പ്രേരണം ഉണ്ടാകുന്നു അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് അല്ലേ. ഇനി നോക്കൂ, നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയും, ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്തു, ഒരു കാന്തത്തെ, അതായത് കാന്തത്തിൻ്റെ ബലരേഖകൾ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് നമുക്കറിയാം. ആ രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടാവുന്ന, അപ്പോൾ ഉണ്ടോ ഒരു യു മാഗ്നറ്റിനെ കൊണ്ടുവന്ന് വെച്ചാൽ അല്ല നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കൊരാശയം കിട്ടും അല്ലേ. അപ്പോൾ നമുക്കറിയാം കാന്തിക ബലരേഖകൾ എവിടെ നിന്ന് എവിടേക്കാണ് ഉണ്ടാവുന്നത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് കാന്തിക ബലരേഖകൾ ഉണ്ടാകുന്നു. ആ കാന്തിക ബലരേഖകൾ ചേർന്നാണ് കാന്തിക ഫ്ലക്സ് ലൈനുകൾ അഥവാ കാന്തിക ആ ഫ്ലക്സ് ലൈനുകൾ കൂടി ചേർന്നാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് റൂളിലേക്ക്, അതായത് വലത് കൈ നിയമത്തിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ളതാണ്. ഈ വലത് കൈ നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടുത്തെ കറണ്ടിൻ്റെ പാത ജസ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കറണ്ട് ക്യാരിങ് സർക്യൂട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കറണ്ടിൻ്റെ പാത പോകുന്നത് എന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ എന്ത് ചലനം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം ഒരു സ്ഥലത്ത് എവിടേക്കാണ് കാന്തിക ബലരേഖകൾ പോകുന്നത്, കാന്തിക ബലം അല്ലേ, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, അതായത് നമ്മൾ എന്ത് വിളിക്കുന്നു, ഏത് തരത്തിലാണ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടറിൻ്റെ ചലനം ഉണ്ടാകുന്നത് അല്ലേ, അതുപോലെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഡയറക്ഷൻ ഓഫ് കറണ്ട്, ഇത്രയും ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ പുഷ് ചെയ്യാൻ നേരത്തുക, അപ്പോൾ അതിൽ കറണ്ടിൻ്റെ ദിശയാണ് കേട്ടോ, നമ്മൾ മിന്നലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ളൊരു ദിശയാണ് ആ കാണിച്ചിരിക്കുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലേ. നമുക്കറിയാം ഇവിടെ ഒരു ആരോ മാർക്ക് ആദ്യമേ നമ്മൾ എഴുതിയിരുന്നു, ഒരു യെല്ലോ അല്ലെ, ആ ആരോ മാർക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. ആ മുകളിലേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്രീൻ ലൈറ്റായിട്ടൊരു മിന്നലിൻ്റെ അല്ലെ ലൈറ്റ്നിങ്ങിൻ്റെ രീതിയിൽ കാണിച്ചിരിക്കുന്നത് എന്തിനെയുമാണ്, അതായത് കറണ്ടിനെയുമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റൈറ്റ് ഹാൻഡ് ഇതിലേക്ക് പുട്ട് ചെയ്യുകയാണെങ്കിൽ, കൊണ്ടുവരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കിയെടുക്കേണ്ടത് കേട്ടോ. കേട്ടോ, റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്തു വെച്ചു, അപ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഐ എഫ് ബി എന്നുള്ള രീതിയിൽ മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട്. ഈ ഐ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്, എഫ് എന്ന് പറയുന്നത് കാന്തിക അവിടെ ഉണ്ടായ കാന്തിക ബലത്തെ, അതായത് ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലേ, അതായത് എന്താണ് ചാലകത്തിൻ്റെ ചലന ദിശയാണ് അല്ലേ. ഇനി അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എഫ് എന്ന് കാണിച്ചിരിക്കുന്നത് മുകളിലേക്കാണ്, തള്ളവിരൽ എന്ന് പറയും അല്ലേ, നമ്മുടെ തം ഫിംഗർ ആണ്, തം ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തിനു ചെയ്യാൻ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ, അതായത് ചാലകത്തിൻ്റെ ചലന ദിശയാണ് കാണിക്കുന്നത് അല്ലേ. ഇനി അവിടെ ഫോർ ഫിംഗർ ഉണ്ട്, ഫോർ ഫിംഗർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു അല്ലേ, അതായത് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇനി അവിടെ മിഡിൽ ഫിംഗർ ഉണ്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കുന്നു, മനസ്സിലായോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ഫിംഗർ ഇല്ലാണ്ട് വെച്ചു, ആ സമയത്ത് നമ്മളൊരു എക്സ്പെരിമെൻ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ശേഷം നമ്മൾ ഫിംഗർ വെച്ചതുകൊണ്ട് നമ്മൾ ആ പരീക്ഷണത്തെ ഒന്ന് ആവർത്തിച്ച് നോക്കി, അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ആ കാര്യത്തെ തിരിച്ചറിഞ്ഞു അല്ലേ. ഇനി നേരെ തല കുത്തരം വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും, കറണ്ടിൻ്റെ ദിശ അങ്ങോട്ട് പോകുന്നു അല്ലേ, എന്താണ് തം ഫിംഗർ താഴേക്ക് വരും അല്ലേ, മാഗ്നറ്റിക് ലൈൻസിൽ എന്തുണ്ടാവുന്നില്ല, ദർ ഇസ് നോ ഡിഫറൻസ് അല്ലേ, വ്യത്യാസം ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് കേട്ടോ. ആണോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്, കാര്യം മനസ്സിലായോ. അതായത് നമ്മൾ ആ പുഷ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന, തള്ളവിരലാണ്, അതായത് തം ഫിംഗർ ആണ്, തം ഫിംഗർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലേ.
മനസ്സിലായോ? ഇനി ഒന്ന് വേറെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതിൽ മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഡിഷൊക്കെ മാറ്റി, നമ്മൾ നേരത്തെ വെച്ചതിൽ നിന്ന് ചെറിയ സംഭവം വെച്ചു, അതിനൊരു എന്തിന് വയ്ക്കാൻ ഒരു കോമ്പസ് ഒക്കെ വെച്ചിട്ട്, അതായത് വടക്ക് നോക്കി എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡയറക്ഷനൊക്കെ പരിശോധിച്ചു. എന്നതിന് ശേഷം തം ഫിംഗർ ഇതുപോലെ പുഷ് എന്ന് പറഞ്ഞ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ തം ഫിംഗർ വയ്ക്കുകയാണെങ്കിൽ അല്ലേ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡയറക്ഷൻസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഈ വീഡിയോയിലൂടെ. ക്ലിയർ ആണോ ഏകദേശം? അപ്പോൾ നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് അല്ലേ, ഫ്ലെമിങ്ങിൻ്റെ വലത് കൈ നിയമമാണ് കേട്ടോ. വെച്ചിരിക്കുന്നു, നോക്കൂ, ആ പുഷ് എന്ന് പറയുന്ന ഡയറക്ഷൻ തം ഫിംഗർ ആണ് അല്ലേ, എന്തിന് ഇൻഡിക്കേറ്റ് ഇൻ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ അല്ലേ. ഇനി ചൂണ്ടുവിരൽ എന്ത് സൂചിപ്പിക്കുന്നു, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മിഡിൽ ഫിംഗറോ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. മനസ്സിലായോ? അതായത് എന്ത് ചെയ്യുന്നു, ചാലകത്തിൻ്റെ ചലനദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ, വൈദ്യുത പ്രവാഹ ദിശ, ഇവയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ?